നിങ്ങളുടെ മുമ്പിലേക്ക് ഇതേ വിഷ്ണുക്കൂട്ടനെ ഞാൻ നിർത്തിയാണ്. വിഷ്ണുക്കൂട്ടൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്, അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ബ്ലഡ് റിലേഷൻ അല്ലാത്തത് കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ പോലും 8-10 ലക്ഷം രൂപയ്ക്ക് മേലിൽ ചിലവുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കൂടി അത് അവർക്ക് താങ്ങാൻ പറ്റിയൊരു സാഹചര്യമല്ല. വിഷ്ണുവിൻ്റെ അമ്മ വിഷ്ണുവിന് ഒരിക്കൽ വൃക്ക ദാനം ചെയ്തതാണ്. അപ്പോൾ ആ വൃക്ക വെറും 4 മാസം മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. അപ്പോൾ നമ്മളെപ്പോലെ ഓടിക്കളിച്ച് നടക്കാൻ ആഗ്രഹമുള്ളൊരു കുട്ടിയാണ് അവൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരുപാട് പേര് ഈ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ലൈക്കും ഷെയറും കമൻറ്റും മാത്രം പോരാ, നിങ്ങൾ നിങ്ങളെ കൊണ്ട് 10 രൂപ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു 10 രൂപ ഒരു ജീവനിലേക്കാണ് നമ്മൾ സ്വരുക്കൂട്ടുന്നത്. കുടുംബം എന്നോടൊപ്പം ഉണ്ട്. അച്ഛാ വരൂ, അമ്മ വരൂ. വിഷ്ണുവിൻ്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ട്. ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വന്നേക്കുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വന്നേക്കുന്നത്. വേണ്ടത് മെഡിക്കൽ കോളേജിൽ പോയിട്ട് വിഷ്ണുവിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ ഞങ്ങൾ കണ്ടിരുന്നു. കണ്ടതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ബ്ലഡ് റിലേഷൻ അല്ലാത്തത് കൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ലീഗലി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്ത് പോകേണ്ടതുണ്ട്. ഓരോ ചെറിയ ടെസ്റ്റുകൾക്ക് പോലും എമൗണ്ട് ഒരുപാടാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിനുള്ള സാമ്പത്തികം 8-10 ലക്ഷം ഒന്നും മുടക്കാൻ ആ കുടുംബത്തിനില്ലായെന്ന് വിഷ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വിഷ്ണുവിൻ്റെ അച്ഛനാണ്, രാവിലെ ഓട്ടോ ഓടാൻ വേണ്ടി വന്നതാണ്. ഹോസ്പിറ്റലിലെ ആവശ്യം കഴിഞ്ഞിട്ട് വേണം വണ്ടി ഓടിക്കാൻ പോകാൻ. എന്താ പറയുക, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഈ ഒരു അവസ്ഥയിൽ കുടുംബം നിൽക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ എത്രയോ പൈസ ഓരോ ദിവസവും വെറുതെ കളയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരാ 10 രൂപയെങ്കിൽ 10 രൂപ അത് കൊടുത്തിട്ട് ആ കുടുംബത്തെ രക്ഷിക്കണം. വിഷ്ണുവിന് അമ്മ അതെ, വിഷ്ണുവിന് ആദ്യം വൃക്ക കൊടുത്ത വിഷ്ണുവിൻ്റെ അമ്മയാണിത്. വിഷ്ണുവിന് ആദ്യം വൃക്ക കൊടുത്തത് അമ്മയാണ്. അപ്പോൾ ആ വൃക്ക 4 മാസം മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. അപ്പോൾ അമ്മയ്ക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, ജോലി ചെയ്യുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഉള്ളത് വിഷ്ണുവിൻ്റെ അമ്മൂമ്മയാണ് നമ്മളുടെ കൂടെ. അമ്മൂമ്മ ഇവിടെ ഉണ്ട്, അമ്മൂമ്മയ്ക്കും തീരെ വയ്യാത്ത ആളാണ്. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ ഓരോരുത്തരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 10 രൂപ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ 10 രൂപ കൊടുത്തിട്ട്, ഇവനാണ് ആ കൊച്ചുമിടുക്കൻ, ഒരു ഒരു 10 മിനിറ്റ് കൊണ്ട് എൻ്റെ കണ്ണ് നിറയിച്ച് കളഞ്ഞ, എന്നെ കൊണ്ട് എന്നെ കുറിച്ച് ഒരുപാട് ചിന്തിപ്പിച്ച, എന്താ പറയുക, ജീവിതം ഇങ്ങനൊരു അവസ്ഥയിൽ വഴിമുട്ടി പോയാൽ എന്ത് ചെയ്യും എന്ന് ഞാൻ ചിന്തിക്കാൻ കാരണക്കാരനായ കൊച്ചുമിടുക്കനാണിത്. നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം. എന്താണ് ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ പോലും ഒരു 8 ലക്ഷം 9 ലക്ഷമാണ് ഇവിടെ പറയണത്. അതിനുശേഷം ഒരു 3 മാസം റെസ്റ്റ് വേണം, എനിക്കും വേണം 3 മാസം റെസ്റ്റ്. എനിക്കും കുറേ മെഡിസിൻസ് ഉണ്ട്, അതുപോലെ കുഞ്ഞിന് കുറേ മെഡിസിൻസ് ഉണ്ട്. ഒന്നും താങ്ങാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല ആ കുടുംബം. അപ്പോൾ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെങ്കിലും അത് ചെയ്യണം. ഇന്നലെ അനീഷേട്ടൻ എന്നെ വിളിച്ചിട്ട്, അനീഷേട്ടൻ വാച്ച് ചെയ്യുന്നുണ്ട്, എന്നെ വിളിച്ചിട്ട് അവരെ ക്ലബിൻ്റെ വകയായിട്ട് സഹായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനീഷേട്ടാ എന്തുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതിനായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുകയാണ്. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ ഇവന് വേണ്ടി ചെയ്യുകയാണ്. എനിക്ക് ഇതേ പറ്റുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഒരു ദിവസം നമ്മൾ എത്രയോ പൈസ വെറുതെ കളയുന്നുണ്ട്, ഒരു ജീവൻ്റെ വിലയുണ്ട്. നമ്മുടെ ഒരു അനിയനോ, നിങ്ങളൊരാളുടെ അനിയനോ അല്ലെ അനിയത്തിയോ അല്ലെങ്കിൽ ചേട്ടനോ അച്ഛനോ അമ്മയോ ആ ഒരു സ്ഥാനത്ത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നത്, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ. അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വിഷ്ണുവിനെന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോ. ഞാൻ ഇന്നെൻ്റെ പരീക്ഷയാണ്, ഞാൻ ഇപ്പോൾ 10 തുല്യതാ പരീക്ഷയാണ് എഴുതാൻ പോണത്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചു, 10ാം ക്ലാസ് വന്നത്. അതുവരെ ഞാൻ 7-8 പരീക്ഷ എഴുതി, 9-10 എഴുതാൻ പറ്റില്ല. ഇപ്പം ഞാൻ തുല്യതാ പരീക്ഷ എഴുതാൻ പോവാണ്. ഇന്ന് പരീക്ഷയാണ്, ഇവിടെ കാണിച്ചിട്ടുണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ പോവാൻ. ഈ അസുഖം പിന്നെ മാറ്റി വെച്ചിട്ട് എനിക്ക് പഠനത്തിന് പോകണമെന്നുണ്ട്. ഈ അത് മൂത്രം പോകില്ല, അതുകൊണ്ട് എനിക്ക് വെള്ളവും കുറച്ചേ കുടിക്കാൻ പറ്റുള്ളൂ. 2-2.5 ഗ്ലാസ് വെള്ളമേ കുടിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറയുന്നു. ഹെൽപ്പ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മുമ്പ് ഞാൻ അവന് വേണ്ടി കൈ നീട്ടുകയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പ് കൈ നീട്ടുകയാണ്. 7 ലക്ഷം 8 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് എനിക്ക് ഒരു ദിവസം മരുന്നിനും കാര്യങ്ങൾക്കുമായിട്ട് ഒരു ഓട്ടോറിക്ഷ ഓടിയാൽ എന്ത് കിട്ടുമെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഈ കുടുംബത്തെ ഇത്രയും താങ്ങിക്കൊണ്ട് പോകുന്നൊരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒരു ഓട്ടോറിക്ഷ ഓടിയാൽ എന്ത് വരുമാനം കിട്ടുമെന്നും അതിൽ നിന്നും എങ്ങനെ ഒരു കുടുംബതരണം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നും നമുക്ക് ഓരോരുത്തർക്കും അറിയാം. 2 കുട്ടികളുടെ പഠിത്തം, വിഷ്ണുവിൻ്റെ ചികിത്സ, വിഷ്ണുവിൻ്റെ അമ്മ, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ് കാര്യങ്ങളായിട്ടൊക്കെ മുൾമലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. 10 ലക്ഷം രൂപയെങ്കിൽ 10 ലക്ഷം രൂപ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും വിചാരിച്ച് നടക്കാവുന്ന കാര്യമുള്ളൂ. ഇതിലും വലിയ ദുരിതങ്ങൾ ഉണ്ടായപ്പോൾ തരണം ചെയ്ത് പോയവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ കുടുംബത്തെ സഹായിക്കണം. അപ്പോൾ ബാക്കി ടെസ്റ്റുകൾക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കയറുകയാണ്. ബാക്കിയുള്ള വിശദാംശങ്ങൾ പുറമേ അറിയിക്കാം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം കോൺട്രിബ്യൂട്ട്.